മികച്ച തുടക്കം ലഭിച്ചിട്ടും പിന്നീട് സിനിമയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ നടിമാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായി ഈ ലിസ്റ്റിൽ പറയാൻ പോകുന്നത് നിത്യദാസിനെ കുറിച്ചാണ്. ദിലീപ് നായകനായി എത്തിയ ഈ പറക്കും തളികയിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് നിത്യദാസ്. 2001 പുറത്തിറങ്ങിയ ചിത്രം ആ വർഷത്തെ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായിരുന്നു. എന്നാൽ ഈ ചിത്രത്തിനു ശേഷം മികച്ച വേഷങ്ങളൊന്നും നിത്യക്ക് ലഭിച്ചില്ല. കൺമഷി എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചെങ്കിലും ചിത്രം അധികം ശ്രദ്ധിക്കപ്പെടാതെ പോവുകയായിരുന്നു. പറക്കം തലകി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച പുതുമുഖ നടിക്കുള്ള ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് നിത്യക്ക് ലഭിച്ചിരുന്നു. ആ ചിത്രത്തിനു ശേഷം നരിമാൻ, കുഞ്ഞിക്കൂനൻ, കൺമഷി, ബാലേട്ടൻ, ചൂണ്ട, ഫ്രീഡം, കഥാവിശേഷം, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, നഗരം തുടങ്ങി ചില ചിത്രങ്ങളിലും അഭിനയിച്ചു. എന്നാൽ അതിനുശേഷം കാര്യമായിട്ടുള്ള വേഷങ്ങളൊന്നും മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്നും നിത്യദാസിന് ലഭിച്ചില്ല. പിന്നീട് നടി ടെലിവിഷൻ സീരിയലുകളിലാണ് സജീവമായത്. ശ്രീ അയ്യപ്പനും ബാവരും, മനപ്പൊരുത്തം, അക്ക, ഒറ്റ ചിലമ്പ് തുടങ്ങിയവയാണ് നിത്യദാസ് അഭിനയിച്ച സീരിയലുകൾ. അടുത്തതായി രേണുക മേനോൻ. കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ മികച്ച തുടക്കം ലഭിച്ച താരമായിരുന്നു രേണുക മേനോൻ. സിദ്ധാർത്ഥ് ഭരതൻ, ജിഷ്ണു തുടങ്ങിയവർ നായകന്മാരായി എത്തിയ ചിത്രത്തിൽ നായികയായിട്ടാണ് രേണുക അഭിനയിച്ചത്. എന്നാൽ നമ്മളിന് ശേഷം ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളൊന്നും താരത്തിന് ലഭിച്ചില്ല. പിന്നീട് തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലായി കുറച്ചു ചിത്രങ്ങളിലും രേണുക അഭിനയിച്ചു. മീരയുടെ ദുഃഖവും മുത്തൂന്റെ സ്വപ്നവും, നമ്മൾ, ഫ്രീഡം, വർഗം, പതാക എന്നിവയാണ് രേണുക അഭിനയിച്ച മറ്റു മലയാള ചിത്രങ്ങൾ. അടുത്തതായി ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ താരമാണ് അഖില ശശിധരൻ. ഇപ്പോഴും ഒരുപാട് പ്രേക്ഷകർ അഖില ശശിധരനെ തിരയുന്നുണ്ട്. ദിലീപ് നായകനായി എത്തിയ കാര്യസ്ഥനിലൂടെ മലയാളത്തിൽ മികച്ച തുടക്കം ലഭിച്ച താരമായിരുന്നു അഖില ശശിധരൻ. തുടർന്ന് തേജാബായി ആൻഡ് ഫാമിലിയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചെങ്കിലും ആ കഥാപാത്രം അധികം ശ്രദ്ധിക്കപ്പെടാതെ പോവുകയായിരുന്നു. ഈ രണ്ട് ചിത്രങ്ങൾക്ക് ശേഷം പിന്നീട് മലയാളത്തിൽ അഖില സിനിമകളൊന്നും ചെയ്തിരുന്നില്ല. ഇപ്പോൾ അഖിലയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് സത്യം. അടുത്തതായി അഭിരാമി. കഥാപുരുഷൻ എന്ന സിനിമയിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച താരമായിരുന്നു അഭിരാമി. തുടർന്ന് പത്രം എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെ അഭിരാമി ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് മികച്ച കഥാപാത്രങ്ങളൊന്നും താരത്തെ തേടിയെത്തിയില്ല. 1981 ജൂലൈ 26 തമിഴ്നാട്ടിലാണ് അഭിരാമി ജനിച്ചത്. പക്ഷെ വളർന്നതും പഠിച്ചതുമെല്ലാം തിരുവനന്തപുരത്തായിരുന്നു. ഏഷ്യാനെറ്റ് ചാനലിലെ ടോപ് 10 എന്ന ടെലിവിഷൻ പരിപാടിയിലൂടെയാണ് വെള്ളിത്തിരയിലേക്ക് അഭിരാമി കടന്നു വന്നത്. 1999 ഇറങ്ങിയ മലയാള ചലച്ചിത്രമായ പത്രം എന്ന സിനിമയിൽ ചെറിയ വേഷം ചെയ്ത് അഭിനയ ലോകത്തിലേക്ക് വന്നു. പിന്നീട് മിലേനിയം സ്റ്റാർസ്, ഞങ്ങൾ സന്തുഷ്ടരാണ്, ശ്രദ്ധ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു. മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം എന്നിവർക്കൊപ്പം അഭിരാമി അഭിനയിച്ചിട്ടുണ്ട്. പ്രഭു, ശരത് കുമാർ, അർജുൻ എന്നീ പ്രമുഖ നടന്മാരോടൊപ്പം തമിഴിലും അഭിരാമി അഭിനയിച്ചിട്ടുണ്ട്. ആദ്യത്തെ തമിഴ് ചലച്ചിത്രം വാനവിൽ ആയിരുന്നു. തന്റെ അഭിനയ ജീവിതത്തിലെ നിർണായക സിനിമയായ വീരുമാണ്ടിയിൽ പ്രമുഖ നടൻ കമലഹാസന്റെ കൂടെയും അഭിരാമി അഭിനയിച്ചു. അടുത്തതായി ജോമോൾ. ഒരു വടക്കൻ വീരഗാഥയിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച നടിയായിരുന്നു ജോമോൾ. വടക്കം വീരഗാഥയിൽ ബാലതാരമായിട്ടായിരുന്നു ജോമോൾ അഭിനയിച്ചത്. തുടർന്ന് നായികയായും സഹനടിയുമായൊക്കെ നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിരുന്നു. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളൊന്നും താരത്തെ തേടിയെത്തിയില്ല എന്നുള്ളതാണ് സത്യം. എന്ന് സ്വന്തം ജാനകിക്കുട്ടി കൂടാതെ തില്ലാന തില്ലാന, രാക്കിളിപ്പാട്ട്, ദീപസ്തംഭം, മഹാശര്യം, നിറം, ചിത്രശലഭം, മയിൽപീലിക്കാവ്, പഞ്ചാബി ഹൌസ്, സ്നേഹം എന്നിവയാണ് ജോമോൾ അഭിനയിച്ച മറ്റു ചിത്രങ്ങൾ. ഒരു ക്രിസ്തുമത വിശ്വാസിയായിരുന്ന ജോമോൾ മുംബൈയിൽ ജോലിയുള്ള ചന്ദ്രശേഖർ പിള്ള എന്ന വ്യക്തിയെ വിവാഹം കഴിക്കുകയും തുടർന്ന് ഹിന്ദുമതം സ്വീകരിച്ച് ഗൗരി ചന്ദ്രശേഖരപിള്ള എന്ന പേര് മാറ്റുകയും ചെയ്തു. വിവാഹശേഷം ജോമോൾ സിനിമകളിൽ സജീവമല്ല. ഇനി അടുത്തതായി ദീപ നായർ. പ്രിയം എന്ന ഒറ്റ ചിത്രം കൊണ്ട് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ദീപ. കുഞ്ചാക്കോ ബോബനും ദീപ നായരും ഒരുമിച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു പ്രിയം. സിനിമ ഹിറ്റായിരുന്നുവെങ്കിലും ദീപ പിന്നെ മറ്റു ചിത്രങ്ങളിലൊന്നും അഭിനയിച്ചിട്ടില്ല. വിവാഹശേഷം ഓസ്ട്രേലിയയിൽ താമസിക്കുകയാണ് ഇപ്പോൾ താരം. പ്രിയമെന്ന ചിത്രത്തിൽ ആനി എന്ന കഥാപാത്രത്തെയാണ് ദീപ അവതരിപ്പിച്ചത്. 2000 പ്രിയം റിലീസ് ചെയ്തത്. തിരുവനന്തപുരം സ്വദേശിയായ ദീപ നായർ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു സിനിമയിൽ അരങ്ങേറിയത്. സിനിമ കഴിഞ്ഞതോടെ പഠനം പൂർത്തീകരിക്കാൻ പോയ ദീപയ്ക്ക് പിന്നീട് തിരിച്ചു വരാനായില്ല എന്നുള്ളതാണ് സത്യം. പഠനത്തിൽ ചെറിയ ബ്രേക്ക് നൽകിയായിരുന്നു പ്രിയത്തിൽ അഭിനയിച്ചത്.
പഠനശേഷം ദീപയ്ക്ക് ഇൻഫോസിസിൽ ജോലി ലഭിച്ചു. ദീപയുടെ കുടുംബ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. കാവ്യമാധവന് പകരക്കാരിയായിട്ടാണ് ദീപ പ്രിയം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.